മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക. ചുവടെയുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഈ ഫയൽ ഫോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സ് മെനുവിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നാണ്. അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ക്സ്കേപ്പിന്റെ ജാലകം തുറന്നു വരുന്നു. ഇവിടെ ഈ ചോദ്യത്തിൽ നൽകിയിട്ടുള്ള ഈ ചിത്രത്തിന് നമുക്കിവിടെ ഒരു വൃത്തം, ഒരു ദീർഘവൃത്തമാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ക്രിയേറ്റ് സർക്കിൾ എലിപ്സ് ആൻഡ് ആർക്സ് എന്ന ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്തായിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഫിൽ കളറാണ് ഇവിടെ ബ്ലാക്ക് നിറത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന് സ്ട്രോക്ക് പെയിന്റ് ഇപ്പോൾ ഇല്ല, നൽകിയിട്ടില്ല. അതുകൊണ്ട് സ്ട്രോക്ക് പെയിന്റ് നൽകാം. ആക്റ്റീവ് ആക്കിയതിന് ശേഷം സ്ട്രോക്ക് സ്റ്റൈല്, അതിന്റെ വിഡ്ത്ത് നമുക്ക് ഒരു 3 mm നൽകാം. ഇവിടെ ഈ ഫിൽ കളറ് നമുക്കൊരു വൈറ്റ് കളറും നൽകാം. ഇപ്പോൾ ഫിൽ കളർ വൈറ്റ് ആക്കി, അതുപോലെ സ്ട്രോക്ക് പെയിന്റ് സ്ട്രോക്ക് നൽകി, അതുപോലെ സ്ട്രോക്ക് സ്റ്റൈല് 3 mm ആക്കി. ഇനി നമുക്ക് വീണ്ടും ഈ ക്രിയേറ്റ് സർക്കിൾ ആൻഡ് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വീണ്ടും ഒരു വൃത്തം വരയ്ക്കുന്നു. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കൂട്ടാം. വിഡ്ത്ത് കൂട്ടിയതിന് ശേഷം ഇത് നമുക്കിവിടെ നൽകാം. നോക്കൂ, നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ ഇതിനൊരു പാണ്ടയ്ക്ക് ഒരു ചെവി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് ഇതിൻ്റെ ബാക്കിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇത് ഇതിൻ്റെ മുൻവശത്താണുള്ളത്. അതിനുവേണ്ടി ഈ രണ്ടാമത് വരച്ച നമ്മുടെ എലിപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ ലോവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നു. വീണ്ടും ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നതിന് വേണ്ടി എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് മുകളിൽ വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്നത് കാണാം. അപ്പോൾ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ഇത് ഇപ്പോഴും ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വലുപ്പം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും ഇതിന് രണ്ട് കണ്ണുകൾ നൽകേണ്ടതുണ്ട്. അതിന് വീണ്ടും ഈ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു സർക്കിൾ വീണ്ടും വരയ്ക്കുന്നു. നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ വണ്ണം നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം. ഇതും രണ്ട് കണ്ണുകളാണ്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കണ്ണും നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ലഭിക്കും. ഇനി ഇവ എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് സെലക്ഷനായി. ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ പാണ്ട എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി ടെക്സ്റ്റ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് താഴെയായി ക്ലിക്ക് ചെയ്യുന്നു. പാണ്ട എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നു. ഇനി ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് രണ്ടാമത്തെ ചോദ്യം അണ്ടർസ്കോർ 2 ചോദ്യ നമ്പർ നൽകി സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന് കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഫയൽ ഇവിടെ നിങ്ങളുടെ ഹോമിലെ എക്സാം 10 ഇത്തരത്തിൽ വന്നിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ സേവ് ചെയ്തിട്ടുണ്ട്.